യേശുവെപ്പോലെ ആകുവാൻ, ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മനുഷ്യജീവിതത്തിൽ നമുക്ക് നേരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എപ്പോഴും നാം അഭിമുഖീകരിക്കേണ്ടതായുണ്ട്. അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികൾ കൃത്യമായ മറുപടി നൽകുമ്പോൾ മാത്രമേ അവർ എത്രത്തോളം പാഠഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് ടീച്ചേഴ്സിന് അറിയാൻ സാധിക്കൂ. കൊച്ചുകുട്ടികൾ അമ്മയോടാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവരെ സംബന്ധിച്ച് അമ്മയ്ക്കാണ് എല്ലാം അറിയാവുന്നത്. മുതിർന്നു വരുമ്പോൾ അച്ഛനോടും അധ്യാപകരോടും സുഹൃത്തുക്കളോടുമൊക്കെ നാം ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൃത്യമായ തൃപ്തികരമായ ഒരു ഉത്തരമാണ് എല്ലാവരിൽ നിന്നും നാം പ്രതീക്ഷിക്കുക. കാലഘട്ടം മാറി മാറി ഇന്ന് നാം ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഗൂഗിളിനോടാണ്. എന്നാൽ ജീവിത അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എപ്പോഴും കൃത്യതയും ഉറപ്പും ഉണ്ടായിരിക്കും എന്നതാണ് സത്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 8:27-31 വായിക്കുമ്പോൾ യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നാം വായിക്കുന്നു. ചോദിക്കുന്ന സ്ഥലം, ചോദിക്കുന്ന ആൾ, ഉത്തരം പറയുന്ന ആൾ, ഇതൊക്കെ ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസരയ്ക്കടുത്തുള്ള സ്ഥലത്തേക്ക് പോയി. പ്രകൃതി രമണീയമായതും ഫലഭൂയിഷ്ഠവുമായ ഒരു പ്രദേശമാണ് കൈസരിയ. ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഗലീലയിൽ നിന്ന് 25 മൈൽ അകലെയായിരുന്നു. മാത്രവുമല്ല, യഹൂദ ആചാരങ്ങൾക്ക് പകരം ഗ്രീക്ക് ദൈവമായ പാനിൻ്റെ ആരാധന കേന്ദ്രമാണ് ഇത്. റോമക്കാർ ഈ പ്രദേശം കീഴടക്കിയപ്പോൾ ഹെരോദ് ഫിലിപ്പ് ഈ നഗരം പുനർനിർമ്മിക്കുകയും അതിന് തൻ്റെ പേരിടുകയും ചെയ്തു. പാറക്കെട്ടുകളും ക്ഷേത്രങ്ങളും നിറഞ്ഞതുമായ ഒരു ഭൂപ്രദേശമായിരുന്നു അത്. ഇവിടെ വെച്ചാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആദ്യ ചോദ്യം ചോദിച്ചത്. ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. നമുക്കറിയാം, എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് കുട്ടികൾ വളരെ ആവേശത്തോടെ ഉത്തരം പറയും. കലബല ശബ്ദമായിരിക്കും ക്ലാസ് മുറികളിൽ. ഇതുപോലെ ശിഷ്യന്മാരും തങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഉത്തരം പറഞ്ഞു. പുരുഷാരത്തിൻ്റെ പൾസ് അറിയുന്നവരായിരുന്നു ശിഷ്യന്മാർ. അവരുടെ സംസാരത്തിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് അവർ യേശുവിനെ അറിയിച്ചത്. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ പറഞ്ഞു എന്നവർ പറയുന്നു. ഹെരോദ് ഫിലിപ്പിൻ്റെ ഉത്തരവിൻ പ്രകാരം ശിരച്ഛേദനം ചെയ്യപ്പെട്ട, യേശുവിനെ സ്നാനപ്പെടുത്തിയ, മാനസാന്തരത്തിൻ്റെ സ്നാനവും ഉപദേശവും പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകൻ്റെ അതേ ആത്മാവാണ് യേശുവിലുമുള്ളതെന്ന് ചിലർ വിശ്വസിച്ചു. അടുത്തതായി ഏലിയാവെന്ന് ചിലർ ഉത്തരം പറഞ്ഞതിൻ്റെ കാരണം, ഏലിയ പ്രവാചകനെ പോലെ യേശു അത്ഭുതങ്ങൾ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികൾ സുഖമായി. മൂന്നാമതായി പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് അവർ പറയുന്നു. ഓരോ കാലഘട്ടത്തിലും ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. മലാഖി പ്രവചനത്തിന് ശേഷം 400 വർഷം ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം വന്ന ശബ്ദമായിരുന്നു സ്നാപയോഹന്നാൻ്റേത്. അതേ തുടർന്ന് യേശുവും. അപ്പോൾ പിന്നെ ദൈവം അയച്ചൊരു പ്രവാചകൻ തന്നെയാണ് യേശു എന്ന് പുരുഷാരം വിശ്വസിച്ചു. യേശു ശിഷ്യന്മാരുടെ ഉത്തരമെല്ലാം കേട്ടു. അവൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനുള്ള ആവേശം അപ്പോൾ അവർ എല്ലാ ശിഷ്യന്മാർക്കും ഉണ്ടായി കാണണം എന്നില്ല. മർക്കോസ് സുവിശേഷം 8:17-21 വായിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥ, തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ഹൃദയം കടുത്തിരിക്കുന്ന അവസ്ഥ, കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, ഓർമ്മയില്ലാത്ത അവസ്ഥയെ ചോദ്യം ചെയ്തിരുന്ന യേശുവിനെ നമുക്ക് കാണാം. തുടർന്ന് യേശു ഒരു കുരുടനെ സൗഖ്യമാക്കി അവൻ്റെ കാഴ്ച തിരികെ കൊടുത്തു. പിന്നീടാണ് ഈ ചോദ്യങ്ങൾ യേശു ചോദിക്കുന്നത്. യേശുവിനെ പോലെ വെള്ളത്തിന്മീതെ നടക്കാൻ ധൈര്യം കാട്ടി കടലിൽ എടുത്തു ചാടിയ പത്രോസ് തന്നെ അതിന് ഉത്തരം നൽകി. മത്തായി സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. ലൂക്കോസിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന്. മർക്കോസ് സുവിശേഷത്തിൽ, നീ ക്രിസ്തു ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിനെ യേശു എന്ന് മനുഷ്യത്വത്തിൽ അറിയുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ മശിഹയാണ് ക്രിസ്തുവാണ് എന്നറിയാൻ പലർക്കും സാധിച്ചിട്ടില്ല. ആ അറിവാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ ഭാഗ്യവാനാക്കുന്നത്. നമുക്കറിയാം, മർക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശു മിശിഹയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ്. 3 വർഷത്തോളം തന്നോട് കൂടെയുണ്ടായിരുന്ന ശിഷ്യർക്ക് താൻ ആര് ആണ് എന്ന് അറിയാമോ എന്നതായിരുന്നു യേശുവിൻ്റെ ചോദ്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. യേശുവിനെ മനുഷ്യത്വത്തിൽ അറിയാൻ തിയോളജിയോ
ഡോക്ടറേറ്റോ ബുദ്ധിയോ ഒന്നും തന്നെ ആവശ്യമില്ല. യേശു ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ദൈവത്വം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അതിനെന്താണ് വേണ്ടത്? ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടാണ് നമുക്കതിനായി വേണ്ടത്. മത്തായി സുവിശേഷം 16:16 പറയുന്നു, ബെറിയോന ശിമിയോനെ, നീ ഭാഗ്യവാൻ, കാരണം ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ബെറിയോന ശിമിയോൻ, ഷീമോൻ പത്രോസ്, യോനായുടെ മകനായ ഷീമോൻ എന്ന് യേശു മനസ്സിലാക്കിയതുപോലെ, യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ ദൈവീക വെളിപ്പാട് കൂടിയേ കഴിയും. യേശു ഇത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവരോട് ഖണ്ഡിതമായി പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയാനല്ലേ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? എന്നിട്ട് എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു? തൻ്റെ ശുശ്രൂഷയുടെ അവസാന 6 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടന്നത്. താനപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നിട്ടില്ല. 31 പറയുന്നു, തൻ്റെ മരണവും ഉയർപ്പുമൊക്കെ ഇനി സംഭവിക്കണം. അപ്പോൾ മാത്രമേ മശിഹായുടെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. നാം പ്രസംഗിക്കുന്ന സുവിശേഷം പൂർണ്ണമാകണമെങ്കിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, ക്രിസ്തുവിനെ പ്രസംഗിക്കണം. പ്രിയ ദൈവപൈതലെ, ഈ ചോദ്യം ഇന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കൂ. യേശു ആരാണ് എനിക്ക്? ഒരു സൗഖ്യദായകനോ കടം മാറ്റിത്തരുന്നവനോ വീട് തരുന്നവനോ ഭാവി അനുഗ്രഹമാക്കി തീർക്കുന്നവനോ മാത്രമായാണോ നാം യേശുവിനെ കാണുന്നത്? പോരാ, നമ്മുടെ ആത്മീയ അന്ധത മാറണം, കണ്ണുകൾ തുറക്കണം, യേശുവിനെ അവനായിരിക്കുന്നത് പോലെ അറിയണം. അതിന് പിതാവിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിച്ചേ മതിയാവും. ഭൂമിയിലുള്ള ഒന്നിനും നമ്മെ ഭാഗ്യവാൻ എന്ന് പറയാൻ കഴിയയില്ല. ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് പ്രാപിച്ചാൽ ജീവിതം മാറും, ചിന്താഗതികൾ മാറും, കാഴ്ചപ്പാട് മാറും. പത്രോസിനെ പോലെ ആ വെളിപ്പാട് പ്രാപിപ്പാൻ കർത്താവായ യേശു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിപ്പാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.